Hi dears, assalamu alaikum. In this video, oil ottu upayogikkada thanne namukku engane nutsum pinne ee frames okke engane varthedukkam ennanu kaanikkan povunnathu. Njan ippo ivide varthedutekkunnathu kadalayum kappalandiyum pinne cashew nutsum pista pinne badam frames ഇതൊക്കെയാണ് അതൊക്കെ നമ്മൾ ഇങ്ങനെ ഓയിലും അതുപോലെ തന്നെ ചരലും ഉപയോഗിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് എങ്ങനെ വറുത്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്ക് വേണമെങ്കിൽ പപ്പടവും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെ അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഇത് അതെന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഉപ്പ് നമ്മൾ എപ്പോഴും കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പ് തന്നെയാണ് ഇത് ഇപ്പോ റേഷൻ കടയിൽ നമുക്ക് ഉപ്പൊക്കെ കിട്ടും അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഉപ്പാണിത് ഞാനെടുത്തത് പക്ഷേ ഞാൻ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഈ ഉപ്പ് ഉപയോഗിച്ച് തന്നെയാണ് കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല കട്ടിയുള്ള ചീനച്ചട്ടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇതിപ്പോൾ ഇൻഡാലിയത്തിൻ്റെയാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് ആ ഉപ്പിൻ്റെ പാക്കറ്റിൽ നിന്ന് പകുതിയോളം ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് പകുതി മതിയാകും ചരലിൽ വറുക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് കപ്പലണ്ടിയും അതുപോലെ കാഷ്യൂ നട്ട്സും നല്ല അടിപൊളി ടേസ്റ്റാണ് ചെറിയൊരു ഉപ്പ് രസമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല റോസ്റ്റഡ് കാഷ്യൂ നട്ട് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് കപ്പലണ്ടിയൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വറുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും ചിലവില്ലാത്തൊരു കാര്യമാണിത് അപ്പോൾ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുക്കാനുള്ളത് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നന്നായിട്ട് ചൂടായ ഉപ്പിലേക്കായിരിക്കണം കപ്പലണ്ടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി കപ്പലണ്ടി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമാക്കി കൊടുക്കാം അപ്പോൾ കപ്പലണ്ടിയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടി വരും അപ്പോൾ പൊട്ടി വരുമ്പോൾ നമുക്കറിയാം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഉപ്പിങ്ങനെ മൂടി ഇടാൻ പാകത്തിന് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല എളുപ്പത്തിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊക്കെ വറുത്തെടുക്കണം പിന്നെ നമ്മൾ അല്ലെങ്കിൽ ചരൽ അന്വേഷിക്കണം ഇപ്പോൾ ചരലൊന്നും കിട്ടാനില്ല അപ്പോൾ ഉപ്പിൽ വറുത്തെടുത്താൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും നല്ല ടേസ്റ്റിന് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ കപ്പലണ്ടി ഏകദേശം വറവായി തുടങ്ങിയിട്ട് അപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റോളം ഇത് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് സിമ്മിലിടാം ഇപ്പോൾ വറുത്ത് ശരിയായിട്ട് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ചൂട് കൊണ്ടിട്ട് നന്നായിട്ട് പാകമാക്കി കിട്ടും ഇപ്പോൾ പാകമായിട്ടുണ്ട് അധികം നേരം ഇതിനകത്തിട്ട് ഇങ്ങനെ ചൂട് പൊള്ളിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും മൂത്ത് കരിഞ്ഞ പോലെ ആയിപ്പോകും ഇത് വറുത്ത് കോരിക്കഴിയുമ്പോഴും കപ്പലണ്ടി അത് മൂത്ത് വരും അപ്പോൾ ഈ പാകത്തിന് തന്നെ എടുക്കുക അപ്പോൾ എടുത്ത് തൊണ്ട് കളഞ്ഞ് നോക്കുമ്പോൾ തൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ഈ ചരലിൽ വറുക്കുന്ന കപ്പലണ്ടി നമ്മൾ പുറത്തൊക്കെ ഒന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കാരണം ചെറുതായിട്ടൊരു ഉപ്പ് രസവും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടമാവും അവരൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇനി ഞാൻ അടുത്തത് വറുക്കുന്നത് കടലയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കടല കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അതൊക്കെ ഇതുപോലെ നമുക്ക് വറുത്തെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ എന്തായാലും കഴിക്കും ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഇതുപോലെ ഉപ്പിലിട്ട് വറുത്തിട്ട് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഉപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാനിപ്പോൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഉപ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് പാക്കറ്റ് പൊട്ടിച്ചിട്ടതാണ് അല്ലെങ്കിൽ അതിൽ തന്നെ ഞാൻ വറുത്ത് കാണിക്കായിരുന്നു ഉപ്പാണെന്ന് മനസ്സിലാവണമല്ലോ ഇപ്പോൾ കടല ഇതുപോലെ അതേ വിണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് നമുക്കതും വറുത്ത് കോരാം അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ച ഉപ്പ്
ഉപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയേണ്ട ആവശ്യമില്ല. എടുത്തു വെച്ച് വീണ്ടും ഉപയോഗിക്കാം. ഇപ്പം കടല നമുക്ക് വറുത്ത് കോരാം, റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്ത് കോരിയിട്ട് നമ്മളൊരു മുറത്തിലേക്ക് ഇട്ട് നിരത്തിയിടാം. ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ടിന്നിലടച്ചു വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് വറുക്കുന്നത് കാഷ്നട്ടും ബദാമും പിസ്തയും കൂടിയുള്ള മിക്സാണ്. അപ്പോൾ അതൊരു 5 മിനിറ്റോളം റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഓൾറെഡി ഇതൊക്കെ റോസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഉപ്പിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കഴിച്ചാലും മതിയാവില്ല, കാര്യം ഈ നട്ട്സൊന്നും ആർക്കും കഴിച്ചാലും മതിയാവില്ല. എന്നാലും ഉപ്പിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, തീർന്നത് അറിഞ്ഞേയില്ല. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. കാഷ്നട്ടിൻ്റെ കളർ മാറുന്ന കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്കത് വറുത്ത് പോരാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് മതിയാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് പായസത്തിലോ അതുപോലുള്ള കേക്കിലോ ഒക്കെ ഇടണമെങ്കിൽ ഇതുപോലെ വറുത്തെടുക്കാം. നമുക്ക് ഓയിലിട്ടോ നെയ്യിലിട്ടോ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്രെയിംസ് വറുത്ത് നോക്കാം. ഫ്രെയിംസ് ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ഫ്രെയിംസ് ഇട്ട് കൊടുക്കാം. ഫ്രെയിംസിനൊക്കെ ഒരുപാട് ഓയില് പിടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ ഒന്ന് 2 മിനിറ്റൊന്ന് മൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് വേണ്ട, ഒരു 2 സെക്കൻഡ് മതി. എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കിയേ. അപ്പോൾ അത് ഇതുപോലെ വിടർന്നത് പൊങ്ങി വന്നോളൂ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഉപ്പിൻ്റെ ചൂട് കൊണ്ട് അത് നന്നായിട്ട് പൊങ്ങി വരും. ഈ ഉപ്പപ്പം നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വർഷങ്ങളോളം ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രെയിംസും ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രെയിംസ് വറുക്കുന്നത് പോലെ തന്നെ നടുക്ക് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പപ്പടം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് കുറച്ച് ഉപ്പ് അതിനെ മുകളിലേക്ക് മൂടിയിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. എനിക്കിപ്പോൾ പപ്പടം ഈ സമയത്ത് കിട്ടിയില്ല, അതുകൊണ്ടിട്ടാണ് അത് കാണിക്കാതിരുന്നത്. ഇതുപോലെ തന്നെ പൊളച്ച് വന്നോളൂ അതും. അപ്പം അത് വിടർന്ന് ഇങ്ങനെ വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ടിപ്പാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക. ഒരു ചിലവില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ വെളിച്ചെണ്ണയും ലാഭിക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതും പേടിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്രദമായാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നട്ട്സും ഫ്രെയിംസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പല്ലേ, നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഉപ്പില്ലാത്ത വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയുടെ ചിലവില്ല. ഇൻഷാല്ലാ ഇതുപോലുള്ള ടിപ്സൊക്കെ ആയിട്ട് ഇനിയും വരാം, നല്ല നല്ല വീഡിയോസായിട്ട് വരാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് തന്ന എല്ലാവർക്കും വലിയ ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും നാളുന്ന സപ്പോർട്ടിന് വെരി വെരി താങ്ക്സ്. ഇനിയും ഇൻഷാല്ല വരുന്നതായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപ്പ്. ഇതിൻ്റെ കളറിങ്ങനെ മാറി വരുന്നുള്ളൂ, പക്ഷെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അപ്പോൾ ഇനി എല്ലാവർക്കും ഇത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയ ഉപ്പ് പൊട്ടിച്ച് കാണിച്ചതാണ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാല്ലാ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.